നമസ്കാരം. ഈ ഞാൻ സി എഡ് ജുമേറ്റിന്റെ പുതിയൊരു മാനേജ്മെന്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റ് സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ചാപ്റ്റർ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. ഞാൻ തൊട്ട് ഇന്നലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നേച്ചർ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് സ്വഭാവം. അവിടെ നമ്മൾ മാനേജ്മെന്റ് സയൻസ് ആണ് അതിന്റെ പ്രത്യേകതകൾ, സയൻസിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് മാനേജ്മെന്റിനുള്ളത്, ദെൻ ആർട്ടിന്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് മാനേജ്മെന്റിനുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇനി ഒരു പ്രത്യേകത കൊണ്ട് ഒരു സ്വഭാവം കൂടെ മാനേജ്മെന്റിനുണ്ട്, മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റ് ഒരു വിദഗ്ധ തൊഴിലാണ്. ഡോക്ടേഴ്സിനെ പോലെയും എഞ്ചിനീയേഴ്സിനെ പോലെയും ലോയേഴ്സിനെ പോലെയും മാനേജ്മെന്റും മാനേജേഴ്സും ഒരു വിദഗ്ധ തൊഴിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ആ പ്രൊഫഷന്റെ കുറെ സ്വഭാവങ്ങൾ മാനേജ്മെന്റിന് ഉള്ളത് കൊണ്ടാണ് നമുക്ക് പറയാം മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നേച്ചർ ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് സ്വഭാവങ്ങൾ മൂന്നെണ്ണം പറഞ്ഞു. ഒന്നാമത്തേത് മാനേജ്മെന്റ് ആസ് എ സയൻസ്, രണ്ടാമത്തേത് മാനേജ്മെന്റ് ആസ് എ ആർട്ട്, മൂന്നാമത്തേത് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ചുമന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ദെൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകും. ഓക്കെ, നമുക്ക് നോക്കാം മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്തൊക്കെ പ്രത്യേകതകളാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഏതുപോലെയാണ് MBBS വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്, ഡോക്ടേഴ്സിനെ പഠിപ്പിക്കുന്ന, ദെൻ എഞ്ചിനീയേഴ്സിനെ പഠിക്കുന്ന BTech, ഓക്കെ അതും വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ദെൻ ലോ പഠിക്കുന്നുണ്ട്, ലോയിൽ എന്താണ് ലോയേഴ്സിനെ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ലോയേഴ്സിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റും ഒരു വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉള്ള ഒരു സബ്ജക്റ്റാണ് മാനേജ്മെന്റ് ആസ് എ ഒരു തൊഴിലാണ് മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പ്രൊഫഷന്റെ ഫീച്ചേഴ്സ് മാനേജ്മെന്റിൽ ഉള്ളത്. ഒന്നാമത്തേത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, മാനേജ്മെന്റ് എക്സിസ്റ്റ്സ് എന്താണ് എ സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് അല്ലെങ്കിൽ എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ലൈക്ക് എനി അതർ പ്രൊഫഷൻ. ഏതൊരു വിദഗ്ധ തൊഴിലിനും ഉള്ളത് പോലെ തന്നെയാണ് മാനേജ്മെന്റിനും എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. ഒന്നാമത്തേത് വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ പ്രത്യേകത നോക്കാം പ്രൊഫഷൻ എന്താണ് പ്രത്യേകത ഉള്ളത്. ദ ബോഡി ഓഫ് നോളജ് ക്യാൻ ബി മാസ്റ്റേർഡ് ആൻഡ് പ്രാക്ടീസ്ഡ്. ആ ബോഡി ഓഫ് നോളജ്, ആ പ്രത്യേക ഡിസിപ്ലിൻ, ആ സബ്ജക്ട് നമുക്ക് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് വിദഗ്ധ തൊഴിലായിട്ട് സാധിക്കുള്ളൂ, നല്ലൊരു വിദഗ്ധ പ്രൊഫഷണലിസ്റ്റ് ആയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ MBBS പഠിക്കുകയല്ലോ, MBBS പഠിച്ച് മനസ്സിലാക്കുക മാത്രമല്ല അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ലൊരു ഡോക്ടറെ നമുക്ക് ആക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ BTech പഠിച്ച് നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു എഞ്ചിനീയർ ലഭിക്കുകയുള്ളൂ. ലോ പഠിച്ച് നന്നായിട്ട് മാസ്റ്റർ ചെയ്താൽ, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കുക മാത്രമല്ല പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നല്ലൊരു ലോയറിനെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റും ദ ബോഡി ഓഫ് നോളജ് ക്യാൻ ബി മാസ്റ്റർ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള നോളജ് ആണ് ഏതാണ് മാനേജ്മെന്റ്. സോ നമുക്ക് പറയാം ദ ബോഡി ഓഫ് നോളജ് ക്യാൻ ബി മാസ്റ്റേർഡ് ആൻഡ് പ്രാക്ടീസ്ഡ്. Mastered and practiced. ഒന്നാമത്തത് പറഞ്ഞ് മാനേജ്മെന്റ് ആസ് എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ആൻഡ് മാനേജ്മെന്റ് ക്യാൻ ബി മാസ്റ്റേർഡ് ആൻഡ് പ്രാക്ടീസ്ഡ്. ദെൻ മൂന്നാമത്തത് ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആർ ബിക്കമിങ് ഇമ്പോർട്ടന്റ് ഫോർ മാനേജേഴ്സ്. വെറുതെ നമ്മൾ കുറെ പഠിച്ചിട്ട് വന്നു പറഞ്ഞാൽ നമ്മൾ അമേരിക്കയിൽ പോയി പഠിച്ചു അല്ലെങ്കിൽ ബ്രിട്ടനിൽ പോയി പഠിച്ചിട്ട് വന്നു മാസ്റ്റർ ചെയ്തു, പക്ഷെ നമുക്ക് എന്തും കൂടി വേണം, വെൽ ട്രെയിനിങ് നമുക്ക് വേണം, വെൽ എഡ്യൂക്കേഷൻ വേണം. ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആർ ബിക്കം ഇമ്പോർട്ടന്റ് ഫോർ മാനേജേഴ്സ്. മാനേജേഴ്സിന് എന്തോ ഏത് പ്രൊഫഷനെയും പോലെയാണ്, ഡോക്ടേഴ്സ് ആകണമെങ്കിൽ പഠിച്ചാൽ മാത്രമല്ല അതിന്റെ വിദഗ്ധ പരിശീലനം ലഭിച്ചിരിക്കണം. അതുപോലെ തന്നെ പ്രൊഫഷനെ പോലെ തന്നെയാണ്, മറ്റേതൊരു പ്രൊഫഷനെ പോലെ തന്നെയാണ് മാനേജേഴ്സിനും എന്താണ് ഫോർമൽ എഡ്യൂക്കേഷനും വേണം, കൃത്യമായ പരിശീലനവും വേണം. ഓക്കെ, മൂന്നാമത്തെ പ്രത്യേകത ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് വെൽ ട്രെയിനിങ് ആവശ്യമാണ്.
Then നാലാമത്തേത് several institutes have been established for imparting the specialized knowledge and skills in management. Management ആവശ്യമുള്ള നല്ലൊരു മാനേജർ ആകാൻ ആവശ്യമുള്ള കഴിവുകളും ആവശ്യമുള്ള നോളജും ആ സ്പെഷ്യലൈസ്ഡ് നോളജും ഇമ്പാർട്ട് ചെയ്യുന്ന അവരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ വ്യക്തികളിന്മേൽ മാനേജർ ആകാൻ പഠിക്കുന്ന വ്യക്തികളിന്മേൽ അതിനുവേണ്ടി പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പല യൂണിവേഴ്സിറ്റീസും ആവശ്യമുള്ള സൗകര്യങ്ങൾ ആവശ്യമുള്ള നോളജ് അവർക്ക് നൽകുന്നുണ്ട് പല കോഴ്സുകളിലൂടെയും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രൊഫഷണൽ പോലെ തന്നെ MBBS പോലെ അല്ലെങ്കിൽ MTech പോലെ BTech പോലെ ദ ലോ പോലെ തന്നെയാണ് ഏതൊരു പ്രൊഫഷനും കൊടുക്കുന്നത് പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് നൽകുന്നുണ്ട്? നല്ലൊരു മാനേജർ ആകാനുള്ള കഴിവുകളും നല്ലൊരു മാനേജർ ആകാനുള്ള ടെക്നിക്സും സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അറിവ് അവർക്ക് പകർന്ന് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പം MBBS നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ദെൻ MTech നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളതുപോലെ തന്നെ ഏതൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമുക്ക് ഇവിടെ സെവറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് നൽകുന്നുണ്ട്? ഇമ്പാർട്ടിംഗ് ദ സ്കിൽ ആൻഡ് ടെക്നിക്സ് ഓഫ് മേക്കിംഗ് എ മാൻ ടു എ മാനേജർ. ഒരു മനുഷ്യനെ മാനേജർ ആക്കാൻ കഴിവുള്ള എല്ലാവിധ കഴിവുകളും എല്ലാവിധ ട്രെയിനിങ്ങുകളും നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയുണ്ട്? നമ്മുടെ രാജ്യത്ത് ഉണ്ട്. ദാറ്റ് ഈസ് MBBS പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് നൽകുന്നുണ്ട്? MBA പോലുള്ള കോഴ്സുകൾ നൽകുന്നുണ്ട്. ദെർ ആർ സെവറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഇംപാർട്ടിംഗ് ദ സ്പെഷ്യലൈസ്ഡ് നോളജ് ആൻഡ് സ്കിൽ. ഓക്കെ, മാനേജ്മെന്റിന്റെ സ്പെഷ്യൽ സ്കില്ലും നോളജും ഇംപാർട്ട് ചെയ്യുന്ന എന്താണ് ഡെവലപ്മെന്റ് ആക്കിയെടുക്കുന്ന ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സെവറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതുപോലെ മറ്റ് വിദഗ്ധ തൊഴിലുകൾ പോലെ സെവറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അഞ്ചാമത്തെ പ്രത്യേകത പ്രൊഫഷന്റെ എന്ത് പ്രത്യേകതയാണ് മാനേജ്മെന്റിനുള്ളത്? മാനേജ്മെന്റിനും പ്രൊഫഷനെ പോലെ തന്നെ അസോസിയേഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് MBBSകൾക്ക് IMA ഉണ്ട്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഉണ്ട്, ദെൻ ലോയേഴ്സിനുണ്ട്, ബാർ അസോസിയേഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റിനും മാനേജ്മെന്റ് അസോസിയേഷൻസ് ഹാവ് ബീൻ സെറ്റപ്പ് ഇൻ ഇന്ത്യ ആൻഡ് എബ്രോഡ്. എക്സാമ്പിൾ ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ. അപ്പൊ ഇവിടെ എന്തുണ്ട്? മറ്റ് പ്രൊഫഷണൽക്കുള്ളതുപോലെ തന്നെ അസോസിയേഷൻ ആർക്കുമുണ്ട്? നമ്മുടെ മാനേജ്മെന്റിനുണ്ട്. ഉദാഹരണമാണ് ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ. ഓക്കെ, നമ്മുടെ ഡോക്ടേഴ്സിനുണ്ടാകുന്ന ഒരു സംഘടന പോലെ അല്ലെങ്കിൽ ലോയേഴ്സിന്റെ വക്കീലന്മാർക്കുണ്ടാകുന്ന സംഘടന പോലെ മാനേജ്മെന്റിനും ആ പ്രൊഫഷൻ ഉള്ളവർക്ക് എന്തുണ്ട് മക്കളെ? ഒരു പ്രത്യേകതരം സംഘടനയുണ്ട്. ഇന്ത്യയിൽ എന്തുണ്ട്? ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ ഉണ്ട്. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ എവിടെയുണ്ട്? പ്രൊഫഷൻ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ പ്രൊഫഷനിലുള്ള ഇത്രയും പ്രത്യേകതകൾ മാനേജ്മെന്റിൽ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ, മാനേജ്മെന്റും ഒരു വിദഗ്ധ തൊഴിലാണ്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, ഏതൊരു പ്രൊഫഷനെയും പോലെ മാനേജ്മെന്റിനും വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. രണ്ടാമത്തേത്, ആ ബോഡി ഓഫ് നോളജ് ആ നോളജ് ഷുഡ് ബി മാസ്റ്റേർഡ് ആൻഡ് പ്രാക്ടീസ്ഡ്. കൃത്യമായി പഠിച്ചിരിക്കണം, കൃത്യമായി പ്രാക്ടീസ് ചെയ്തിരിക്കണം. ദെൻ അതിനുവേണ്ടി നമുക്ക് എന്താവശ്യമാണ്? ഔപചാരിക വിദ്യാഭ്യാസം ആവശ്യമാണ്, അത്യാവശ്യമുള്ള ട്രെയിനിങ് നമുക്ക് വേണം. ഏതുപോലെ പ്രൊഫഷനെ പോലെ തന്നെയാണ്. ദെൻ നാലാമത്തേത്, പ്രൊഫഷൻ ഏതൊരു മറ്റേതൊരു പ്രൊഫഷനും കൃത്യമായ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അവർക്ക് അവരുടെ സ്കിൽസ് ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി. മാനേജ്മെന്റിനും മാനേജേഴ്സ് ആകാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള പലതരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയുണ്ട്? ഇന്ത്യയിലും ഉണ്ട്. ദെൻ ലാസ്റ്റ് വൺ, മറ്റേതൊരു പ്രൊഫഷൻകാർക്കും ഉള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് അവരുടേതായ ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും. എന്താണ്? IMA പോലെയും ബാർ അസോസിയേഷൻ പോലെയും നമ്മുടെ മാനേജ്മെന്റിനും ഒരു പ്രത്യേക അസോസിയേഷൻ ഉണ്ട്. അത് വിദേശത്തും ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ അസോസിയേഷനാണ് ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലായി നമുക്ക് മാനേജ്മെന്റിന് എന്താണെന്ന് പറയാൻ പറ്റും. മാനേജ്മെന്റും ഒരു പ്രൊഫഷനാണെന്ന് പറയാൻ പറ്റും. എന്നാൽ മാനേജ്മെന്റ് ശരിക്കും ഒരു പ്രൊഫഷനാണ് അല്ല. മാനേജ്മെന്റ് ശരിക്കുമുള്ള ഒരു യഥാർത്ഥ മറ്റ് ഡോക്ടേഴ്സിനെ പോലെ എഞ്ചിനീയേഴ്സിനെ പോലെ ഒരു മാനേജ്മെന്റ് ഫുൾ ഫ്ലഡ്ജ്ഡ് പ്രൊഫഷൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമ്മുടെ മറ്റ് പ്രൊഫഷൻ ആണെങ്കിലും ഇപ്പൊ MBBS ആണെങ്കിലും BTech ആണെങ്കിലും കൃത്യമായിട്ടുള്ള എൻട്രി ടെസ്റ്റ് ഉണ്ട്. എൻട്രൻസ് ടെസ്റ്റ് വഴി മാത്രമേ അവിടെ നമുക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെ ഒരു പ്രത്യേക ലൈസൻസിങ്ങോ എൻട്രി ടെസ്റ്റോ ഒന്നുമില്ല. ഒരു മാനേജർക്കാകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്നോ അങ്ങനെ ആരും തന്നെ എന്താണ് പറഞ്ഞു വെച്ചിട്ടില്ല, കൃത്യമായി നിർവചിച്ചിട്ടില്ല. ഒരു മാനേജറുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ്, മാനേജർക്ക് ലൈസൻസിങ് ആവശ്യമാണെന്ന് ആരും പറഞ്ഞു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും മാനേജ്മെന്റും ഒരു യഥാർത്ഥ ഒരു പ്രൊഫഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ പ്രൊഫഷനിൽ എന്തൊക്കെയോ ഈ പറഞ്ഞ ക്വാളിറ്റീസ് അതിനുണ്ട് മാനേജ്മെന്റിനും ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം മാനേജ്മെന്റ് ആസ് എ പ്രൊഫഷൻ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്കിതിൽ നോക്കാം എന്തൊക്കെയാണ് ഈ മൂന്നിന്. നമ്മളിപ്പോ സയൻസ് പഠിച്ചു, ആർട്ട് പഠിച്ചു, ദെൻ പ്രൊഫഷൻ പഠിച്ചു.
അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ സയൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സയൻസ് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എൻ ആർട്ട് ആൻഡ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ പ്രൊഫഷൻ. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് മാനേജ്മെന്റ്, എന്തുകൊണ്ട് നമ്മളിപ്പോ ഇത്ര മാനേജ്മെന്റിന്റെ പ്രത്യേകതകൾ പഠിച്ചു, മാനേജ്മെന്റിന്റെ ആർട്ട് പ്രത്യേകതകൾ പഠിച്ചു, മാനേജ്മെന്റിന്റെ പ്രൊഫഷൻ പ്രത്യേകതകൾ പഠിച്ചു, ഇതിന്റെ ഏതൊക്കെയോ സ്വഭാവങ്ങൾ ഉണ്ടെന്നാണ് നമ്മൾ ഈ മാനേജ്മെന്റ് പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇപ്പൊ നോക്കാം എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സയൻസ്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എൻ ആർട്ട്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ പ്രൊഫഷൻ. ഓക്കെ, നിങ്ങൾക്കെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അവയെ നമ്മളൊന്ന് കോളം വൈസ് പഠിക്കാൻ പോകുന്നു, നമ്മൾ ഓർമ്മിക്കാൻ പോകുന്നു. ഈ പറയാൻ പോകുന്ന പ്രത്യേകതകളെല്ലാം മാനേജ്മെന്റിന് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം മാനേജ്മെന്റ് ഒരു സയൻസ് ആണ്, മാനേജ്മെന്റ് ഒരു ആർട്ടാണ്, മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ. വെറും സയൻസ് അല്ല, വെറും ആർട്ടല്ല, വെറും പ്രൊഫഷൻ അല്ല, ഇതിന്റെയൊക്കെ എല്ലാം ഒരു കോമ്പിനേഷനാണ് മാനേജ്മെന്റ്. നമുക്ക് നോക്കാം സയൻസിന്റെ എന്തൊക്കെ പ്രത്യേകത, സയൻസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആർട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, പ്രൊഫഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. സയൻസ് ഞാൻ ആദ്യമേ പറഞ്ഞു, സയൻസ് ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. ഓക്കെ, ഞാനിത് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞത് സയൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് വെൽ ഡിഫൈൻഡ് ബോഡി, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട് എന്ന് പറഞ്ഞു. ഒന്നാമത്തേത് സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞത് ദ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആണ്, സയൻസിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം നമുക്ക് എന്താണ്, ആർ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ, സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ. മൂന്നാമത്തത് ഞാൻ പറഞ്ഞു സയന്റിഫിക് പ്രിൻസിപ്പിൾസ് എന്തുണ്ട്, അത് ഒബ്സർവേഷനിലും ദെൻ എക്സ്പെരിമെന്റ്സിലും കൂടെ വന്നതാണ്. സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആർ ആഫ്റ്റർ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്സ്, പല നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ് വന്നത്. അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞത്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും എന്താണ് എക്സ്പെരിമെന്റ്സിനും ഒബ്സർവേഷന് ശേഷമാണ് ഉരുത്തിരിഞ്ഞ് വന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ മൂന്ന് പ്രത്യേകതകളാണ് സയൻസിന്റേത്. ദെൻ അടുത്ത് നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ആൻ ആർട്ട്. നമ്മൾ അതും പഠിച്ചു, ആർട്ട് എന്ന് വെച്ചാൽ എന്തായിരുന്നു, ഒന്നാമത്തേത് അവിടെ ഒരു തിയററ്റിക്കൽ നോളജ് ഉണ്ട്. ഓക്കെ, ആർട്ട് ഫോം എന്താണ്, പാട്ട്, ഡാൻസ്, പെയിന്റിംഗ് പോലെയാണ് ആർട്ട് ഫോം. അവിടെ എന്തുണ്ട്, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ഒന്നാമത്തേത് എക്സിസ്റ്റൻസ്, അവിടെ എന്തുണ്ട്, കൃത്യമായ പാട്ട് എന്താണ്, എന്തൊക്കെ രാഗങ്ങളുണ്ട്, ഓക്കെ, അതിനെല്ലാം കൃത്യമായ തിയററ്റിക്കൽ നോളജ് ഉണ്ട്. എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്. ദെൻ രണ്ടാമത്തെ പ്രത്യേകത എന്തായിരുന്നു, രണ്ടാമത്തെ പ്രത്യേകത ആർട്ട് എഫർട്സ് ചേഞ്ചസ് ആൻഡ് ബ്രിങ് റിസൾട്ട്. നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് എന്തുണ്ടാവണം, ഒരു കോൺക്രീറ്റ് റിസൾട്ട് ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് ആർട്ട് ഫോമിനും എന്തുണ്ടാവുന്ന, അവിടെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്, അതനുസരിച്ച് റിസൾട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിന് എന്ത് വേണം, കോൺക്രീറ്റ് റിസൾട്ട് വേണം. രണ്ടാമത്തെ പ്രത്യേകത ആർട്ടിന്റേത്, ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോകുന്നത്. ദെൻ മൂന്നാമത്തേത് നോക്കിക്കോളൂ, ആർട്ട് ഈസ് എ ക്രിയേറ്റീവ് ആൻഡ് എന്താണ് സക്സസ് ഓഫ് എൻ ആർട്ടിസ്റ്റ് ഈസ് മെഷേർഡ് ബൈ ദ റിസൾട്ട്. അതൊരു ക്രിയേറ്റീവ്, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പാട്ടുകാരും ഒരേപോലെയല്ല, അല്ലെങ്കിൽ എല്ലാ മാനേജേഴ്സും ഒരേപോലെയല്ല, അവരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചുകൊണ്ട്, അവരുടെ ഇമാജിനേഷൻ അനുസരിച്ചുകൊണ്ട് അവർക്ക് കിട്ടുന്ന റിസൾട്ട് വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞാൽ നമുക്ക് ആർട്ട് ഈസ് എ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞു. ഇത് നമ്മൾ നേരത്തെയും പറഞ്ഞു ആർട്ട് എന്താണ് ക്രിയേറ്റീവ്, മാനേജേഴ്സിന് തന്നെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകണം, ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് പെർഫോം ചെയ്യാൻ അവർക്ക് സാധിച്ചിരിക്കണം. ദെൻ നാലാമത്തേത് ആർട്ട് ഈസ് എ പേഴ്സണലൈസ്ഡ് പ്രോസസ്. നാലാമത്തേത് ആർട്ട് ഈസ് എ പേഴ്സണലൈസ്ഡ് പ്രോസസ്, എന്താണ് ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കുന്നു. എല്ലാവരും ഒരു പാട്ട് ഒരേപോലെ അല്ല പാടുന്നത്, എല്ലാ മാനേജേഴ്സും ഒരേ ഫംഗ്ഷൻ ഒരേപോലെയല്ല പ്രവർത്തിക്കുന്നത്, അവർ ഓരോരുത്തരും അവരുടേതായ കഴിവുകൾ ഉപയോഗിക്കുന്നത്, അവരുടേതായിട്ടുള്ള ടെക്നിക്സ് അവർ ഉപയോഗിക്കുന്നത്, അവരുടേതായ ഒരു അപ്രോച്ച് ഉണ്ട് ആ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെ ആ ആർട്ട് ഫോം അവതരിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാം ആർട്ട് ഈസ് എ പേഴ്സണലൈസ്ഡ് പ്രോസസ് എന്ന് പറയാം. ആൻഡ് ആർട്ട് ക്യാൻ ബി ഇംപ്രൂവ്ഡ് കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഓക്കെ, നമുക്ക് തുടർച്ചയായ പ്രാക്ടീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർട്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഏതുപോലെ നമ്മുടെ മാനേജ്മെന്റിലൂടെ, മാനേജേഴ്സ് സ്ഥിരമായി അവർ പ്ലാനിങ്ങിലൂടെ ഓർഗനൈസിലൂടെ ചെയ്യുമ്പോഴേക്കും അവർക്ക് ദേ ക്യാൻ റിഫൈൻഡ് മാനേജേഴ്സ് ആയി മാറുന്നു. അതുപോലെ തന്നെയാണ് ആർട്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ ദേ ക്യാൻ ബി ഇംപ്രൂവ്ഡ്, അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, ഇംപ്രൂവ്ഡ് ബൈ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഇത് ഇത്രയാണ്
പ്രധാനമായിട്ടും ആർട്ടിന്റെ പ്രത്യേകതകൾ എന്താണ്? അവിടെ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്, അവിടെ റിസൾട്ട് ഉണ്ടായിരിക്കും, ദെൻ ക്രിയേറ്റീവ് പ്രയോജനപ്പെടുത്തണം. ഓരോന്നിന്റെയും പേഴ്സണലൈസ്ഡ് പ്രോസസ്, ഓരോ മാനേജേഴ്സും അത് വ്യക്തിപരമായിട്ട് പ്രയോജനപ്പെടുത്തുക. ആർട്ട് ഫോം അങ്ങനെ തന്നെയാണ്. ദെൻ ദേ ക്യാൻ ഇംപ്രൂവ് ബൈ പ്രാക്ടീസ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഏതിന്റെ പ്രത്യേകത, പ്രൊഫഷനും അതുപോലെ കുറെ പ്രത്യേകതകളുണ്ട്. പ്രൊഫഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് കുറച്ച് നമ്മൾ പഠിച്ചു. ഇപ്പൊ മാനേജ്മെന്റ് ഒരു പ്രൊഫഷൻ ആണെന്ന് നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് പ്രൊഫഷന്റെ പ്രത്യേകത? ഇവിടെ എന്തുണ്ട്? എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഒന്നാമത്തെ പ്രത്യേകത, പ്രൊഫഷനും എ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ് ഉണ്ട്. ഓക്കെ, എം ബി ബി എസ് പോലെയും എന്താണ് എം ബി എ, ദെൻ ബി ടെക്, ഓക്കെ, ഇതെല്ലാം വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. രണ്ടാമത്തെ നമുക്ക് നോക്കാം, ഇതാണെങ്കിൽ റെസ്ട്രിക്റ്റഡ് ടു എൻട്രി. എന്താണ്? എൻട്രൻസ് ടെസ്റ്റ് വഴി മാത്രമേ അവിടെ പ്രവേശനം ലഭിക്കുള്ളൂ പ്രൊഫഷന്. ഓക്കെ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാനേജ്മെന്റിൽ അങ്ങനെ കൃത്യമായ എൻട്രൻസ് ടെസ്റ്റുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് എക്സാക്ട് പ്രൊഫഷൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ യഥാർത്ഥ ഒരു പ്രൊഫഷൻ ആണെങ്കിൽ അവിടെ എന്തുണ്ട്? റെസ്ട്രിക്റ്റഡ് എൻട്രി. ഏത് വഴി മാത്രമാണ്? എൻട്രൻസ് ടെസ്റ്റ്. ഓക്കെ, ദെൻ മൂന്നാമത്തേത് നമുക്ക് പറയാം, പ്രൊഫഷണൽ അസോസിയേഷൻ അവിടെ ഉണ്ട്. അവിടെ കൃത്യമായിട്ട് ഒരു പ്രൊഫഷണൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഐ എം എ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ, ദെൻ എ ഐ എം എ, നമ്മളിപ്പോ പഠിച്ചു മാനേജ്മെന്റിന്റെ ഒരു അസോസിയേഷൻ. അപ്പം എല്ലാ പ്രൊഫഷനും എന്തുണ്ടായിരിക്കും? ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും. എങ്ങനെ ഏത് ആൾക്കാരെ പ്രവേശിക്കുക, ആർക്കൊക്കെയാണ് മെമ്പർഷിപ്പ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്, അപ്പൊ അവർക്ക് അവരുടേതായ ഒരു എന്താണ് ചട്ടം ഉണ്ടായിരിക്കും, ഒരു പ്രത്യേകതരം റൂൾസും റെഗുലേഷൻസും അവിടെ ഉണ്ടായിരിക്കും. സോ നമുക്ക് പറയാം എല്ലാ പ്രൊഫഷനും എന്തുണ്ടാവണം? ഒരു പ്രത്യേക അസോസിയേഷൻ ഉണ്ടായിരിക്കണം, ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ അവിടെ ഉണ്ടാവണം. പ്രൊഫഷണൽ അസോസിയേഷൻ. ദെൻ നാലാമത്തെ പ്രത്യേകത, സർവീസ് മോട്ടീവാണ്. എല്ലാ പ്രൊഫഷനും എങ്ങനെയാണ്? സേവനമാണ് അവർക്ക് കൂടുതൽ. ഇപ്പം ഡോക്ടേഴ്സ് എന്താ നൽകുന്നത്? വരുന്ന പേഷ്യൻസിന് എന്താണ് അവിടെ അവരെ കൺസൾട്ട് ചെയ്യുന്നത്, അവർക്ക് രോഗം എന്താണെന്ന് മനസ്സിലാക്കി ആവശ്യമുള്ള മരുന്ന് കൊടുക്കുന്നത്. അപ്പൊ സർവീസ് ആണ് നൽകുന്നത്. അപ്പൊ എല്ലാ പ്രൊഫഷനും കൂടുതൽ എന്താണ്? സർവീസ് മോട്ടീവാണ്. സർവീസ് മോട്ടീവ്, സേവനമാണ് അവിടെ എല്ലാ പ്രൊഫഷണൽസിന്റെ ലക്ഷ്യം. ദെൻ ലാസ്റ്റ് വൺ, അഞ്ചാമത്തെ പ്രത്യേകത, അവർക്ക് അവിടേതായ ഒരു പെരുമാറ്റച്ചട്ടം, കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ, കോഡ് ഓഫ് കോണ്ടക്ട് അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം അവർക്ക് അവിടേതായ ഉണ്ട്. എങ്ങനെയാണ് ഡോക്ടേഴ്സിന്റെ പെരുമാറ്റച്ചട്ടം, എന്താണ് ലോയേഴ്സിൻ്റെ, അത് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഓരോ അസോസിയേഷനും അവിടെ കോഡ് ഓഫ് കോണ്ടക്ട്, ഓരോ പ്രൊഫഷനും അവർക്ക് അവിടേതായ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്. ഓക്കെ, ഇത്രയുമാണ് സയൻസിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ എവിടെ പഠിച്ചു? മാനേജ്മെന്റ് ഒരു സയൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ. അപ്പൊ ഇത്രയും പ്രത്യേകത മാനേജ്മെന്റിന് ഉള്ളത് കൊണ്ടാണ്, ഈ പറഞ്ഞ പ്രത്യേകത മാനേജ്മെന്റിന് ഉള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് ആസ് എ സയൻസ്. ദെൻ ഈ ആർട്ടിൽ പറഞ്ഞ എന്താണ്? തിയററ്റിക്കൽ നോളജ് ഉണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റിവിറ്റി ആണ്, പേഴ്സണലൈസ്ഡ് പ്രോസസ് ആണ്, ദെൻ കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ നമുക്ക് അതിന് എന്താണ് ഒന്നുകൂടെ റിഫൈൻ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഇതിൽ പറഞ്ഞ പ്രത്യേകത ചെറുതൊക്കെ എവിടെയുണ്ട്? മാനേജ്മെന്റിൽ ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ പ്രൊഫഷൻ, നമ്മൾ ഈ പറഞ്ഞ വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്, എൻട്രൻസ് ടെസ്റ്റ്, ദെൻ അവിടെ സർവീസ് മോട്ടീവാണ്, കൂടുതൽ സേവനത്തിലാണ് കൂടുതൽ പ്രാധാന്യം, അവർക്ക് അവിടേതായ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, ദെൻ അവർക്ക് അവിടേതായ അസോസിയേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പ്രത്യേകതകൾ എന്തൊക്കെയോ എവിടെയുണ്ട്? മാനേജ്മെന്റിലുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഓൾറെഡി എന്തൊക്കെയാണെന്ന് മാനേജ്മെന്റ് പ്രൊഫഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം മാനേജ്മെന്റ് എന്തൊക്കെയാണ്? ഒരു സയൻസുമാണ്, ആർട്ടുമാണ്, പ്രൊഫഷനാണ്, എല്ലാമാണ്. അല്ലാതെ വെറും സയൻസോ വെറും ആർട്ടോ വെറും പ്രൊഫഷനോ അല്ല. മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ആൻഡ് സയൻസ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിച്ചിരിക്കുക. ഇത്രയേ ഉള്ളൂ നേച്ചർ ഓഫ് മാനേജ്മെന്റ്. നേച്ചർ ഓഫ് മാനേജ്മെന്റ് മൂന്നെണ്ണം. ഒന്നാമത്തേത് മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് ഒരു ശാസ്ത്രമാണ്. അവസാനം നമ്മൾ പറഞ്ഞ് മാനേജ്മെന്റ് ശരിക്കും ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ പോലെ എക്സാക്ട് സയൻസ് അല്ല. ഓക്കെ, രണ്ടാമത് പറഞ്ഞു മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. ഇത്രയും പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു മാനേജ്മെന്റ് ഒരു ആർട്ടാണ്, പക്ഷെ അത് ശരിക്കും ഒരു ആർട്ടാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. മൂന്നാമത് പറഞ്ഞു മാനേജ്മെന്റ് ഇസ് എ പ്രൊഫഷൻ എന്ന് പറഞ്ഞു, മാനേജ്മെന്റ് ഒരു വിദഗ്ധ തൊഴിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ചില പ്രത്യേകതകൾ മാനേജ്മെന്റിന് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം മാനേജ്മെന്റ് ഒരു പ്രൊഫഷനാണ്. ശരിക്കും ഒരു പ്രൊഫഷനാണോ? അല്ല, അതും ഒരു പ്രൊഫഷൻ. നമ്മൾ പറഞ്ഞു അവിടെ എൻട്രൻസ് ടെസ്റ്റ് ഇല്ല, ദെൻ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് ഓരോരുത്തും മാനേജറിന് ഇത്ര ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാം മാനേജ്മെന്റ് ഒരു എക്സാക്ട് പ്രൊഫഷനും അല്ല. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വരുന്നത് നേച്ചർ ഓഫ് മാനേജ്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു, ഈ ക്ലാസ്സിലും കൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു. ബാക്കിയെല്ലാം ആലോചിച്ച് മനസ്സിലാക്കിയെടുക്കുക.
ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് നോട്ട് എഴുതി പഠിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഞങ്ങളുടെ ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ വീഡിയോ എനേബിൾ, വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.